ന്യൂസ് അവർ തുടങ്ങുന്നു. അഭിമന്യു, ഒരു നിർധന കുടുംബത്തിൻ്റെ പ്രതീക്ഷ, ഒരു ഉൾനാടൻ ഗ്രാമത്തിൻ്റെ സ്വപ്നം, വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നാഡി, ഒറ്റക്കുത്തിന് ഹൃദയം പിളർത്തി വീഴ്ത്തി, ഒറ്റക്കുത്തിന് കരൾ പിളർന്ന അർജുൻ എന്ന സഹപാഠി മരണത്തോടു മല്ലടിക്കുന്നു. മഹാരാജാസ് കോളേജിൻ്റെ മുറ്റത്ത് മറവിലിരുന്ന ആ കൊലക്കത്തി ആരുടേതായിരുന്നു? ആസൂത്രിതമായിരുന്നോ ആ കൊല? ഒറ്റക്കുത്തിന് അരയടിയാഴത്തിൽ നെഞ്ച് തുളക്കാൻ മാത്രം പരിശീലനം സിദ്ധിച്ചവർ വെറും വിദ്യാർത്ഥി നേതാക്കളോ? മൗലികവാദ രാഷ്ട്രീയത്തിൽ രാഗിയ ആ കത്തിമുന ക്യാമ്പസിന് പുറത്തുള്ളവരുടെ കരം പിടിപ്പിച്ചു മഹാരാജാസിൻ്റെ മുറ്റത്തിലെത്തിച്ചത് ആരാണ്? ആരോപണത്തിൻ്റെ കരിനിഴൽ എസ് ഡി പി ഐക്ക് മേലെയാണ്. അന്വേഷണം എസ് ഡി പി ഐ ക്യാമ്പസ് ഫ്രണ്ട് നേതാക്കളെ കേന്ദ്രീകരിച്ചാണ്. കേരളത്തിലെ ക്യാമ്പസുകൾ കൊലക്കത്തിമുനയിലോ? ന്യൂസ് അവറിലെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ക്യാമ്പസ് കലാ കഠാര രാഷ്ട്രീയത്തിന് ജീവിക്കുന്ന രക്തസാക്ഷിയും അഭിമന്യുവിന് ഏറ്റവും ആത്മബന്ധമുണ്ടായിരുന്ന വ്യക്തിയുമായ സൈമൺ ബ്രിട്ടോ, എസ് എഫ് ഐ നേതാവ് എം വിജിൻ, ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന സമിതി അംഗം മുഹമ്മദ് റാഷിദ്, സാമൂഹ്യ വിമർശകനായ എം എൻ കാരശ്ശേരി എന്നിവരാണ്. ആദ്യം ശ്രീ സൈമൺ ബ്രിട്ടോ, അഭിമന്യുവിന് ഏറ്റ കുത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം സൂചിപ്പിക്കുന്നത് ഒരു സംഘർഷത്തിനിടയിലുണ്ടായ അബദ്ധത്തിലുള്ള കുത്തല്ല. 4 സെൻറ്റിമീറ്റർ വീതിയിൽ 7 സെൻറ്റിമീറ്റർ ആഴത്തിൽ പരിശീലനം സിദ്ധിച്ച ഒരാൾക്ക് ചെയ്യാവുന്ന തരത്തിൽ അതിക്രൂരമായി ഒറ്റക്കുത്തിനെ കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് അതൊരു യാദൃശ്ചികമായ സംഭവമല്ല എന്നതിൻ്റെ ആദ്യത്തെ ശാസ്ത്രീയമായ സൂചനയാണ് ഈ പോസ്റ്റ്മോർട്ടം വിവരം. ആസൂത്രിതമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇത്? ഇത് ഞാൻ ആസൂത്രമാണെന്ന് മാത്രമല്ല, ഇത് ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയും അതുപോലുള്ള തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ഒന്ന്, ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടുള്ള സംഘടനകൾ, രണ്ട് സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംഘർഷത്തിനിടയിലേക്കാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇത് ക്യാമ്പസിൽ വളരെ 3 ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ് എന്തെങ്കിലും ആരെങ്കിലും ഇതിന്റെ കൂടെ നിൽക്കുന്നത്. ഒന്ന് അറബിക്ക്, ഒന്ന് ഇസ്ലാമിക് ഹിസ്റ്ററി, മറ്റൊന്ന് ബികോം. ബികോമിൽ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊന്ന്, ഇന്ന് ഞാൻ സംസാരിച്ചൊരു കുട്ടി, അതായത് ഈ സംഭവം നടക്കുമ്പോൾ അഭിമന്യുവിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി എന്നോട് പറഞ്ഞത് അവൻ ആകെ തകർന്നു പോയത് കത്തി അങ്ങോട്ട് കയറ്റിയിട്ട് കത്തി തിരിച്ചു എന്ന് പറഞ്ഞു. ഹീസ് എ പ്രൊഫഷണൽ കില്ലർ. പിന്നീട് ഈ മഹാരാജ് കോളേജിന്റെ കവാടത്തിൽ ഇത്തരം തെമ്മാടികൾക്ക് എന്ത് കാര്യം? അവരുപയോഗിച്ച കത്തി, കത്തിയുടെ കുത്ത്, കത്തിയുടെ ആഴം, കത്തിയുടെ വിസ്തൃതി, ആ കത്തി കുത്തിയതിനു ശേഷം രണ്ടാമതൊരുത്തിനെ കുത്തുന്നു, ആ കുത്തിയ ഇടം അത് ഹാർട്ടിലേക്കാണ്. ഈ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ രാജന് കുത്തുനിൽക്കുന്നതും ഈ ഹാർട്ട് ഒറ്റ കുത്തിലാണ് രാജൻ മരിക്കുന്നത്. ഇപ്പോ അർജുൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതും കുത്തേറ്റ് അത് കരളിലാണ് കുത്തേറ്റിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് കൊല്ലുക, അതായത് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാണോ, അതാണ് ഇതിക്ക്. അങ്ങനെ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇതാണെന്നുള്ള ഒരു ഇതിക്ക് മുമ്പ് സൂചന. 4 കൊലക്കേസുകളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ക്യാമ്പസ് ഫ്രണ്ട്. ഏറ്റവും അവസാനം ബ്രിട്ടോ, ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോ ബ്രിട്ടോ നേരത്തെ സൂചിപ്പിച്ച ശ്രീ സൈമൺ ബ്രിട്ടോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ ദൃക്സാക്ഷി പറയുന്നത് പോലെയാണെങ്കിൽ അത് അതിക്രൂരമാണ്. കാരണം കുത്തിയ കഠാര തിരിച്ചൂരുമ്പോൾ ഒരു തരത്തിലും ഈ അഭിമന്യു എന്ന 20 വയസ്സുകാരൻ്റെ ജീവൻ ഇനി തുടിക്കരുതെന്നുള്ള നിർബന്ധപൂർവ്വമുള്ള കൊടും ക്രൂര കൃത്യമാണത്. രണ്ടാമത് അർജുന് കുത്തുന്നത് കരൾ കീറിപ്പോകുന്ന തരത്തിലുള്ള മാരകമായ കുത്താണ്. ഈ രണ്ട് പ്രവൃത്തിയും, മറ്റൊരു കുട്ടിക്ക് തുടക്കി കുത്തേറ്റിട്ടുണ്ട്, ഈ രണ്ട് പ്രവൃത്തിയും ചെയ്യുന്നവർ വിദ്യാർത്ഥികളല്ല. അപ്പോൾ ഒരു ചുവരെഴുത്തിൻ്റെ പേരിലുള്ള തർക്കമുണ്ടാകുമ്പോഴേക്കും അർദ്ധരാത്രിക്ക് ശേഷമുള്ള ഈ സമയത്ത് മാരകായുധവുമായി ഗേറ്റിനടുത്ത് കാത്തു നിൽക്കുന്ന ഒരു സംഘം എന്തിനവിടെ വരണം, ആര് കൊണ്ടുവരണം?
അത് തീർച്ചയായിട്ടും ഇത് ഒരു സ്ഥലത്തേക്കല്ല, കേരളത്തിലേക്ക് എല്ലായിടത്തേക്കും ഈ പറയുന്ന ആക്രമണത്തിന്റെ വാഹനം വന്നിരിക്കും, അത് ഉറപ്പാണ്. അതിന്റെ ലക്ഷണം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഈ ആക്രമണം കഴിഞ്ഞ് ഉടൻ തന്നെ ഒന്നാമത്തെ കുത്തിന് കുട്ടികൾ ചെതറി ഓടി, ആ കുട്ടികൾ നേരെ ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്ത് സീനിയേഴ്സ് ഓടി വരികയാണ്. ഈ സമയത്ത് മൂന്ന് കുത്ത് കഴിച്ചു, മൂന്ന് കുത്ത് കഴിച്ചിട്ട് ഓടി, അവർ സൗത്ത് വരെ ഓടിച്ചിട്ട് മൂന്നെണ്ണത്തിനെ പിടിച്ചതല്ല പിടികൊടുക്കുന്നതാണ്. ഈ കുത്തിന് മുമ്പ് ആയുധ പരിശീലനം നടത്തിയിട്ടുണ്ട്, വളരെയധികം പ്രഗത്ഭരാണ് കുത്തുന്നത്. രണ്ട് കുത്തിയിട്ട് മനഃപൂർവ്വമാണ് മൂന്ന് പേര് പിടികൊടുക്കുന്നത്. ഇന്നും കുത്തിയവനെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇതെന്താണ്? അപ്പോൾ ലീഗൽ ഒപ്പീനിയൻ ഒരു എങ്ങനെ ഇപ്പോൾ പലപ്പോഴും ഈ റൌഫ് എന്ന് പറയുന്ന നേതാവ് പറയുന്നത്, ഇവരുടെ അഖിലേന്ത്യ നേതാവ് പറയുന്നത്, ആ കോടതി തെളിയിക്കട്ടെ, കോടതി തെളിയിക്കട്ടെ എന്നാണ് പറയണത്. ഏത് കൊലപാതകത്തിന് കോടതി തെളിയിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞങ്ങളെല്ലാം ലീഗലി ഞങ്ങളെല്ലാം ശരിയാക്കിയിട്ടാണ് വന്നേക്കണത്. അതുകൊണ്ട് ഈ ആക്രമണം ഈ ക്യാമ്പസിൽ ഒരു ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. ഇനി കേരളീയ സമൂഹത്തിലേക്ക് എവിടേക്കും ഈ കുത്തു വരാം. ശ്രീ സൈമൺ ബ്രിട്ടോ, എല്ലാവരും അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എസ് ഡി പി എ ആണ് പോലീസ് സംശയിക്കുന്നത്. എസ് ഡി പി എ പ്രവർത്തകരാണ് ഈ അക്രമത്തിന് പുറത്ത് നിന്ന് പിന്തുണ നൽകിയതെന്ന് പോലീസ് കരുതുന്നു. അതിലാണ് അന്വേഷണം നടക്കുന്നത്. എസ് ഡി പി എയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെ കൂടി ഈ ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചിരുന്നു. പക്ഷേ എസ് ഡി പിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറഞ്ഞ മറുപടി, ക്യാമ്പസ് ഫ്രണ്ട് എന്ന സംഘടന നേരിട്ട് മറുപടി പറയട്ടെ, ഞങ്ങൾക്ക് ഈ സംഭവത്തിൽ ഉത്തരവാദിത്തമില്ല, മറുപടി പറയേണ്ട കാര്യമില്ല എന്ന്. പക്ഷേ എസ് ഡി പിയുടെ സംസ്ഥാന സാരഥി അബ്ദുൾ മജീദ് ഫൈസി ഇന്ന് പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞു. ഇതൊറ്റപ്പെട്ട ഏകപക്ഷീയമായി നടന്ന സംഘർഷമല്ല, ആത്മരക്ഷാർത്ഥം നടന്ന ഒരു പ്രത്യാക്രമണമാണെന്ന ദുസ്സൂചന പറയേണ്ട ബാധ്യത എന്താണ് എസ് ഡി പിക്ക്? അപ്പോൾ നേരിട്ട് വന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ സൗകര്യമില്ല, പക്ഷേ ഈ അക്രമം നടത്തിയവർക്ക് ന്യായീകരണം ആദ്യം തന്നെ നിരത്തിക്കഴിഞ്ഞു എസ് ഡി പി. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് ആത്മരക്ഷ? സെൽഫ് ഡിഫൻസ് ആണ്, അത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഏത് സന്ദർഭത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി. അതെങ്ങനെയാണ് ഇത്? ആരുടെ ജീവൻ, എപ്പ ജീവൻ, എവിടെ വെച്ച്, വല്ലയിടത്തും കിടക്കുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് ജീവൻ നഷ്ടപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ട്? രണ്ട് കോളേജിൽ സംഘർഷമില്ല, അവിടെ ഈ പിറ്റേ ദിവസം കോളേജിൽ സ്വാഗതം ചെയ്യേണ്ട ഒരു കുട്ടി, അതായത് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഒരു കുട്ടി അവിടെ വന്ന് ക്യാമ്പസിൽ വന്ന് പോസ്റ്റർ ഒട്ടിക്കുകയും അതിൽ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുകയാണ്. ശരി, സമ്മതിച്ചു. അവരെ ആരെങ്കിലും ശാരീരികമായി ആക്രമിച്ചോ? അവരെ എന്തെങ്കിലും പറഞ്ഞോ? രണ്ടു വർഷമായിട്ട് ക്യാമ്പസ് ഫ്രണ്ട് മഹാരാജസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മഹാരാജസിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസ് ഫ്രണ്ടും SFIയുമായിട്ട് എന്തെങ്കിലും സംഘടന ഉണ്ടായിട്ടുണ്ടോ? ഫ്രട്ടേണിറ്റിയുടെ ഒരു 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 റെപ്രസെൻറ്റേറ്റീവ് ജയിച്ചു, അവരുമായിട്ട് എന്തെങ്കിലും ഫ്രിക്ഷൻ SFIക്കുണ്ടോ? അതുകൂടാണ്ട് ISO സംഘടന അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, KSU പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ സംഘടനകൾക്കോ വലിയ സംഘടനകൾക്കോ ആർക്കോ വേണമെങ്കിലും അവിടെ പ്രവർത്തിക്കാം. ആ പ്രവർത്തനത്തെ ആദ്യം ചോദ്യം ചെയ്യുന്നില്ല. SFI അവിടെ നടത്തിയത് ഹോസ്റ്റലിന് വേണ്ടിയുള്ള സമരമായിരുന്നു, എല്ലാവർക്കും വേണ്ടിയുള്ള സമരമായിരുന്നു. അതിൽ ഏത് വിദ്യാർത്ഥിക്കും ഒരു ഹോസ്റ്റലിൽ ആരെയും തടഞ്ഞിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ആത്മരക്ഷാർത്ഥം വരുന്നത്? അത് പറയുന്നത് നുണയാണ്. അല്ല, ആ വാദം നിലനിൽക്കുന്നതല്ല. കാരണം ഒരാൾ പിടിച്ചു വെച്ച് മറ്റൊരാൾ ഇവർ 4 ഇഞ്ച് വീതിയിൽ 7 ഇഞ്ച് ആഴത്തിൽ മാറിലേക്ക് കത്തി കുത്തി ഇറക്കി തിരിച്ചു വലിച്ചൂരുന്നത് അത് കൊലപാതകമാണ്, കൊന്നില്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവിടെ ഏറ്റുമുട്ടലെന്ന് പറയാൻ കഴിയില്ല, ആത്മരക്ഷാർത്ഥം എന്ന് പറയാൻ കഴിയില്ല, മറ്റൊരു വാദങ്ങളും നിലനിൽക്കില്ല. പക്ഷേ എസ് ഡി പി ഐ ന്യായീകരണവുമായി നേരത്തെ രംഗത്തിറങ്ങിയെന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രതിനിധി മുഹമ്മദ് റാഷിദ്. ശ്രീ മുഹമ്മദ് റാഷിദ്, ക്യാമ്പസ് ഫ്രണ്ട് ഈ സംഭവത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ടോ? നിഷേധിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട്? ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം യാതൊരു വിധത്തിലും ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. കാര്യം ഞങ്ങൾക്ക് നിഷേധിക്കാൻ പ്രധാന കാരണം, ഞങ്ങളുടെ രാഷ്ട്രീയം കൊലപാതകത്തിൻ്റെ രാഷ്ട്രീയമല്ല, ഞങ്ങളുടെ രാഷ്ട്രീയം അക്രമത്തിൻ്റെ രാഷ്ട്രീയമല്ല. ഞങ്ങൾ ജനാധിപത്യ രാഷ്ട്രീയത്തിലാണ് പാരമ്പര്യവാദികളാണ്. ഞങ്ങൾ ജനാധിപത്യ കലാലയ പ്രവർത്തനത്തെയാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരിടത്തും കത്തി കൊടുത്തുവിട്ടിട്ടോ വാള് കൊടുത്തുവിട്ടിട്ടോ ആരെയും ആക്രമിക്കാൻ വേണ്ടി പറയുന്നില്ല. ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ്റെ ഹോസ്റ്റൽ മുറികളിൽ നിന്നും ഇതുവരെ മാരകായുധങ്ങൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തരം എല്ലാ കൊലപാതകങ്ങളിലും യാതൊരു പങ്കുമില്ല, ഇതിനൊക്കെ തള്ളിക്കളയും ചെയ്യുന്നു, ക്യാമ്പസ് നിഷേധിക്കുന്നു. മുഹമ്മദ് എന്ന അറബിക് 3-ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥി ഒന്ന്, ഫറൂഖ് എന്ന മറ്റൊരു വിദ്യാർത്ഥി, കോളേജിൽ നിന്ന് ഇവർ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് പ്രതി ചേർത്തവരിൽ FIR ഇവരുമുണ്ട്.
ഇവർ രണ്ടുപേരും ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണ്. അപ്പോൾ ഇത് ഇവർക്ക് നേരിട്ട് ഉത്തരവാദിത്വവും പങ്കുമില്ലാത്ത ഒരു പ്രശ്നത്തിൽ എങ്ങനെയാണ് രണ്ടുപേരും ഈ സംഭവത്തിൽ പ്രതികളായി മാറുന്നത്? ഇല്ല, നമ്മൾ അവിടെ നടന്ന സംഭവത്തെ ഒന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. എന്താണ് കഴിഞ്ഞ ദിവസം അവിടെ നടന്നിട്ടുള്ളത്? അതായത് രാത്രി ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ, അതായത് കോളേജിൻ്റെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി ക്യാമ്പസിലേക്ക് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകന്മാർ കൊടി കെട്ടാനും തോരണം കെട്ടാനും അതുപോലെ തന്നെ ചുവരുകൾ എഴുതാനും വേണ്ടി അവിടെ പോവുകയാണ്. അങ്ങനെ അവരവരുടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ SFI യുടെയും CPM DYFI യുടെയും ഗുണ്ടകളുടെ നേതൃത്വത്തിൽ, നൂറിലധികം വരുന്ന ഗുണ്ടകളുടെ നേതൃത്വത്തിൽ ഈ വരുന്ന പ്രവർത്തകന്മാരെ, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകന്മാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ആ ആക്രമിക്കുകയും അവരെ അടിച്ചോടിക്കുകയും അവരെ കൊലപ്പെടുത്താനും ശ്രമിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ TV ചാനലുകളിൽ നിങ്ങൾ കാണിച്ച ദൃശ്യത്തിൽ തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. എന്താണ് ക്യാമ്പസ് ഫ്രണ്ട് എഴുതിയിട്ടുള്ള ചുവരുകൾക്ക് മുകളിലൂടെ SFI ക്കാർ അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ മറ്റ് എഴുത്തുകൾ കൊണ്ടുവരികയാണ്. സംഭവത്തെ വിശദീകരിച്ച് വളച്ചൊടിക്കരുത്. ഒന്നര ദിവസം വൈകിയാണ് നമ്മൾ ഈ വിഷയത്തിൽ ഈ സാങ്കേതികമായ കാര്യങ്ങൾ പറയുന്നതെന്നുള്ളൊരു കുറഞ്ഞ പക്ഷ ഓർമ്മയെങ്കിലും വേണം. SFI ബുക്ക് ചെയ്ത ചുവരിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ എഴുതുന്നു, അത് വിലക്കുന്നു, വീണ്ടും എഴുതുന്നു, അത് SFI പ്രവർത്തകർ അതിൻ്റെ മുകളിലൂടെ എഴുതുന്നു. ഇനി അത് രണ്ടും വായിക്കാം നമുക്ക്, എഴുതിയതോ എഴുതാതിരുന്നതോ ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒരു സംഘർഷം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാവുകയും ചിതറിയോടുകയും ചെയ്തതിന് ശേഷം ഇരുട്ടിൻ്റെ മറവിൽ അരയടി നീളത്തിൽ തുളച്ചിറക്കാവുന്ന കത്തിയുമായി പതിയിരുന്ന വ്യക്തികൾ ക്യാമ്പസ് ഫ്രണ്ടുകാരാണോ SDPIക്കാരാണോ, അത് മാത്രമാണ് അറിയേണ്ടത്. അല്ല, നമ്മൾ ഈ ചർച്ചയിൽ ഞാൻ നിങ്ങളുടെ ചോദ്യത്തിനാണ് ഉത്തരം പറയാൻ ശ്രമിക്കുന്നത്. ആ ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ചില സംഗതികൾ പറയേണ്ടതായിട്ടുണ്ട്. അത് പറയാനുള്ള അവസരം കൂടി ചർച്ചയിൽ ജനാധിപത്യപരമായി നൽകണം. തീർച്ചയായും ഉണ്ടാവും, പക്ഷേ സംശയങ്ങൾ ഇടപെട്ട് ചോദിക്കും, മറ്റുള്ളവർക്ക് സമയം നൽകുകയും വേണം. ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതിന്റെ കടമയാണ് താങ്കൾക്ക് മറുപടി പറയാം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം നൽകണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. ആ ഒരു വാശി നിങ്ങൾ കളയണം. എൻ്റെ മറുപടി കൂടി സഹിഷ്ണുതയോടുകൂടി കേൾക്കാൻ തയ്യാറായാലും മാത്രം നമുക്ക് ചർച്ച സുഖകരമായി കൊണ്ടുപോകാം. നമ്മൾ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇത്തരം കൊലപാതകങ്ങളും ഇത്തരം, പക്ഷേ മറുപടി നീണ്ടതുകൊണ്ട് ചോദ്യങ്ങളുടെ എണ്ണം കുറയുമെന്നോ ചോദ്യങ്ങൾ കുറയുമെന്നോ കരുതുകയും ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തൽ ആദ്യം തന്നുവെന്ന് മാത്രം. ഒരു സഹിഷ്ണുത കുറവുമില്ല താങ്കളുടെ മറുപടി കേൾക്കുന്നതിൽ, പക്ഷേ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സഹിഷ്ണുത ഇല്ലായ്മ താങ്കളും കാണിക്കണം. ഒരുവിധ പേടിയും ഏടില്ല. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചോളം അങ്ങനെ യാതൊരുവിധ പേടിയുമില്ല. നിങ്ങൾ 24 മണിക്കൂർ ചർച്ച വെച്ചാലും ആ 24 മണിക്കൂർ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ആരോപണങ്ങൾക്കും വ്യക്തമായ സുശക്തമായ ഉത്തരവാദിത്തപ്പെട്ട രണ്ടുപേർ എങ്ങനെ പ്രതികളായി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് താങ്കൾ ഇത്രയും സമയം നീട്ടിക്കൊണ്ട് പോകുന്നത്. അതാണ്, അതിലേക്ക് ഞാൻ വരികയാണ്. അങ്ങനെ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാർ അത്തരത്തിൽ അവിടെ കൊടികളും കെട്ടി തോരണങ്ങൾ കെട്ടിക്കൊണ്ട് പ്രചരണം നടത്തുമ്പോൾ ഗുണ്ടാ സംഘങ്ങളുടെ നേതൃത്വത്തിൽ വന്നുകൊണ്ട്, CITUവിൻ്റെയും DYFIയുടെയും ഗുണ്ടാ സംഘങ്ങളുടെ നേതൃത്വത്തിൽ വന്നുകൊണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകന്മാരെ ആക്രമിക്കുകയാണ്. ആക്രമിക്കുന്ന കൂട്ടത്തിൽ അവിടെ സംഘർഷം ഉണ്ടാകുന്നു. സംഘർഷത്തിൽ അഭിമന്യു എന്ന SFI യുടെ പ്രവർത്തകനെ കുത്തിയേൽക്കുന്നു. ഞാൻ പറയുന്നു, ഇന്ന് പോലീസിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് മുന്നിൽ വന്നിട്ടുള്ളത്. ആ പ്രാഥമിക റിപ്പോർട്ട് രണ്ട് ദിവസത്തിൽ വന്നിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് വെച്ചിട്ടാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന മുഹമ്മദ് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകനാണ്, ഞങ്ങൾ ആരെയും നിഷേധിക്കുന്നില്ല. കഴിഞ്ഞ വർഷക്കാലത്ത് മഹാരാജാസ് കോളേജിൽ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രധാന മുഖമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിനിടയിൽ കുത്തേറ്റതാണെന്ന് വാദിക്കുമ്പോൾ, ഈ സംഘർഷത്തിനിടയിൽ കുത്തേക്കണമെങ്കിൽ അവിടെ കത്തി വേണം. 4 സെന്റിമീറ്റർ വീതിയിലും 7 സെന്റിമീറ്റർ ആഴത്തിലും കത്തി കുത്തിയിറക്കി തിരിച്ചൂരാൻ കഴിവുള്ളവരുണ്ടായിരിക്കണം അവിടെ. അത് വിദ്യാർത്ഥികൾ മാത്രമല്ല, പുറത്തു നിന്നുള്ളവരുണ്ട്. ആ പുറത്തു നിന്നുള്ളവരെ ക്ഷണിച്ചു വരുത്തിയത് ആരാണ്? ആരാണ് ഇരുട്ടിന്റെ മറവിൽ കൊല കത്തി ഒരുക്കി അവിടെ കാത്തിരുന്നത്? ആ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും തിരിച്ചുവരാൻ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ MN കാരശ്ശേരി, ഒരു സംഘർഷത്തിനിടയിലുണ്ടായ കൊല എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ക്രൂരമായ ന്യായീകരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നതുകൊണ്ട് ആ വാദത്തിൽ ഞാൻ കൂടുതൽ തർക്കിക്കാനില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ മതമൗലികവാദവും മതതീവ്രവാദവും ഒക്കെ സായുധരായി മുഖം മൂടി ധരിച്ച് നിൽക്കുന്ന കാഴ്ചകളാണ് സാർവദേശീയ തലത്തിൽ നമ്മൾ കാണുന്നതെങ്കിൽ, ഇവിടെ പരിസ്ഥിതി വിഷയങ്ങളും മനുഷ്യാവകാശ വിഷയങ്ങളിലും ഒക്കെ ഘോരം വാദിക്കുന്ന പല സംഘടനകളുടെയും നേതാക്കളാണ് ഇതേപോലെ ഇരുട്ടിൻ്റെ മറവിൽ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കി തിരിച്ചൂരുന്ന സംഭവത്തിൽ പോലും പ്രതിക്കൂട്ടിലെത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ തൊടുന്യായങ്ങൾ കൊണ്ട് മറച്ചു വെക്കാവുന്നതാണോ ഈ സംഭവങ്ങളുടെ പിന്നിലെ കാതലായ പ്രശ്നം?
അല്ല, എനിക്കിതിൽ ആദ്യം ചോദിക്കാനുള്ളത്, അങ്ങനെ ഒരു സംഘർഷം സംഘട്ടനമൊക്കെ ഉണ്ടായെങ്കിൽ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ഏത് പ്രവർത്തകനാണ്, എന്ത് പരിക്കാണ് പറ്റിയത്, അദ്ദേഹം ഏത് ആശുപത്രിയിലാണുള്ളത്, എന്ത് മരുന്നാണ് അദ്ദേഹത്തിന് ചെയ്തതെന്ന് അവർ പറയണം. രണ്ടാമത്തെ കാര്യം, SDPIയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകന്മാർ ഇലക്ഷൻ കാലത്ത് ബാനർ പിടിച്ചിട്ട് പലയിടത്തും വോട്ട് ചോദിച്ചതും പ്രകടനം നടത്തിയതായുള്ള ഫോട്ടോകളും വിശദാംശങ്ങളൊക്കെ നവമാധ്യമങ്ങളിൽ, ഫേസ്ബുക്കിലും മറ്റും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിൽ എന്തിനാണ് SDPIയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ബാനർ പിടിച്ച് പ്രകടനം നടത്തിയും വോട്ട് ചോദിച്ചതെന്ന് അവർ പറയണം. പിന്നെ അടിസ്ഥാനപരമായി എനിക്ക് പറയാനുള്ളൊരു കാര്യം, എത്രയോ കാലമായി ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മതവർഗീയത, മതതീവ്രവാദം, മതഭീകരവാദം, മതരാഷ്ട്രവാദം തുടങ്ങിയുള്ള ജനാധിപത്യ വിരുദ്ധമായ മനോഭാവം, അത്തരം ആശയധാരകൾ, അത്തരം പ്രവർത്തന പദ്ധതികൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റേതാണെങ്കിലും ന്യൂനപക്ഷ സമുദായത്തിൻ്റേതാണെങ്കിലും ഒരുപോലെ നമ്മുടെ നാടിനും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനും അപകടമാണ് എന്നുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ ഈ സന്ദർഭത്തിൽ അടിവരയിട്ട് പറയണം. കാരണം രാത്രി 2:30 37 വയസ്സുള്ള ഒരാൾ മഹാരാജാസിൻ്റെ ക്യാമ്പസിൽ വന്നിട്ട് ഒരു കത്തിക്കുത്ത് നടത്തിയ ഒരാളെ കൊല്ലുന്ന കേസിൽ പ്രതിയാണെങ്കിൽ അത് വിദ്യാർത്ഥി രാഷ്ട്രീയമോ ക്യാമ്പസ് രാഷ്ട്രീയമോ ഒന്നുമല്ല, അത് കൃത്യമായി മതഭീകരവാദത്തിൻ്റെ മതതീവ്രവാദത്തിൻ്റെ സാന്നിധ്യമറിയിക്കാനുള്ള ക്രൂരമായ പ്രവൃത്തിയാണ്. ഒരു വിദ്യാർത്ഥിക്കും ഈ തരത്തിൽ ഒറ്റ കുത്തിന് ഒരാളെ കൊല്ലാനുള്ള ശേഷി, പ്രാപ്തി, പരിചയം ഉണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെ പരിശീലനം കിട്ടിയ, സാധാരണ പറയാറുള്ള മാതിരി പ്രൊഫഷണൽ കില്ലേഴ്സ്, അതായത് തൊഴിലാക്കിയ, കൊല തൊഴിലാക്കിയ ആളുകളുടെ പ്രകടനമാണ് നമ്മൾ അഭിമന്യുവിൻ്റെ കാര്യത്തിൽ കണ്ടത്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മതതീവ്രവാദത്തെയോ മതവർഗീയതയെയോ ന്യൂനപക്ഷത്തിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെ പേരിലോ ന്യായീകരിക്കുക, പ്രീണിപ്പിക്കുക ചെയ്താൽ അതിൻ്റെ വില നമ്മുടെ സമൂഹം കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ നാളെ തൊട്ട് എന്താ ഉണ്ടാകാൻ പോകണമെന്ന് വിചാരിച്ചാൽ, ഈ മതതീവ്രവാദികൾക്കും മതഭീകരവാദികൾക്കൊക്കെ കൂലിക്കാരായിട്ട് കുറേ പത്രപ്രവർത്തകരും സാഹിത്യകാരന്മാരും മുൻ നക്സലേറ്റുകളും ചരിത്രകാരന്മാരും പൗരാവകാശ പ്രവർത്തകരുണ്ട്. അവരിപ്പോൾ ഇനി അറസ്റ്റ് നടക്കുകയും കോടതി നടപടി വരുമ്പോൾ ഓ ന്യൂനപക്ഷ പീഡനം, ന്യൂനപക്ഷ പീഡനം എന്നും പറഞ്ഞ് വരും. കാരണം കൊലപാതകത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് RSSകാരും ചെയ്താലും SDPIക്കാരും ചെയ്താലും കമ്മ്യൂണിസ്റ്റുകാരും ചെയ്താലും ലീഗുകാരും ചെയ്താലും ഒരുപോലെ കൊലയാണ് എന്നൊരു തിരിച്ചറിവ് മാത്രമേ നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ ക്യാമ്പസുകളിൽ ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞിരുന്ന അക്രമ രാഷ്ട്രീയത്തെ തിരിച്ചു കൊണ്ടുവരികയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും സ്വന്തം സാന്നിധ്യം അറിയിക്കുകയും ചെയ്യാൻ വേണ്ടി മതതീവ്രവാദികൾ നടത്തിയ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് അഭിമന്യുവിൻ്റേത്. അതിന് ക്യാമ്പസ് രാഷ്ട്രീയമായിട്ടോ വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ടോ അല്ല ബന്ധമുള്ളത് എന്ന് നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും തിരിച്ചറിയണം. പോലീസും കോടതിയും അത് തിരിച്ചറിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ തിരിച്ചു വരാം. ശ്രീ വിജയൻ, ഇപ്പോൾ ഈ ബിലാല്, റിയാസ് അടക്കമുള്ളവരൊന്നും വിദ്യാർത്ഥികളല്ല, ഇവരൊക്കെ പുറത്തു നിന്നുള്ളവരാണ്. ശ്രീ കാരശ്ശേരി സൂചിപ്പിച്ചതുപോലെ 37 വയസ്സുള്ള വ്യക്തി ഈ കഠാരയും മാരകായുധങ്ങളുമായി ക്യാമ്പസിൽ പതിയിരിക്കണമെങ്കിൽ എന്താണ് കാരണമെന്നവിടെ ഈ ശ്രീ സൈമൺ ബ്രിട്ടോ ക്യാമ്പസുകളിൽ മറ്റ് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും മഹാരാജാസിൽ SFIയുടെ സർവാധിപത്യം വാഴുന്ന ഒരു ക്യാമ്പസാണ് എന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. പക്ഷേ ഈ അഭിമന്യു എന്ന വിദ്യാർത്ഥി ഒരു തരത്തിലും രാഷ്ട്രീയ പ്രതിയോഗികളുടെ പോലും കത്തിമുനയ്ക്ക് മുന്നിൽ വന്നുപെടേണ്ട ഒരു വ്യക്തിത്വമല്ല, ഒരു നേതാവല്ല, ഒരു വിദ്യാർത്ഥിയല്ല. അപ്പോൾ അത്രമാത്രം മനുഷ്യത്വരഹിതമായ ഒരു കൊല ആസൂത്രിതമായി നടപ്പാക്കണമെങ്കിൽ ഇത്ര വൈരാഗ്യം എന്തുകൊണ്ടാണ് ഈ ക്യാമ്പസിൽ ഒരു സംഘടനയ്ക്ക്? ഇവിടെ കാരശ്ശേരി മാഷു പറഞ്ഞു വെച്ചെടുത്താണ് ഞാൻ തുടങ്ങുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു വെച്ചതുപോലെ ഇതൊരു ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥി സംഘർഷത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കൊലപാതകമല്ല. മതതീവ്രവാദികൾ ഇതാ കേരളത്തിലെ ക്യാമ്പസിനകത്ത് കടന്നു വരാൻ വേണ്ടി പോകുന്നു. വിദ്യാർത്ഥി സമൂഹത്തെയും പൊതുസമൂഹത്തെയും ആകെ തന്നെ പേടിപ്പിച്ചുകൊണ്ട് ഈ രീതിയിലാണ് ക്യാമ്പസിനകത്തേക്ക് ഞങ്ങൾ കടന്നു വരാൻ ശ്രമങ്ങൾ നടത്തുന്നതെന്നാണ് അവർ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. സംഭവം ഇവിടെ നടന്നിട്ടില്ല. ഞാൻ അന്വേഷിച്ചു വ്യക്തമായിട്ട് ഒരു CIT കാരനോ DYFI കാരനോ CPM കാരനോ ഒരാളും ഇത് അറിഞ്ഞിട്ടില്ല. ഓക്കെ,
ശ്രീ ബ്രിട്ടോ ഞാൻ വരാം, ശ്രീ സൈമൺ ബ്രിട്ടോ ഞാൻ വരാം. പുറത്തു നിന്നുള്ള CPM CBI ക്കാർ പങ്കെടുത്തിട്ടില്ല എന്നാണ് താങ്കൾ കൂട്ടിച്ചേർത്തത്. ഞാൻ വരാം വിജിന്റെ മറുപടിക്ക് ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. വിജൻ അല്ല, ഞാൻ പറയട്ടെ, ഇവിടെ ഇത് തന്നെയാണ് നടന്നത്. മതതീവ്രവാദികൾ കേരളത്തിലെ ക്യാമ്പസിനകത്ത് കടന്നു വരികയാണ്, ക്യാമ്പസിന്റെ മതനിരപേക്ഷ തകർക്കുകയാണ്. അഭിമന്യു എന്ന് പറയുന്ന വിദ്യാർത്ഥി മൂന്നാറിൽ നിന്ന് 50 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഈ ക്യാമ്പസിനകത്തേക്ക് പഠിക്കാൻ വന്നത്. ആ ആദിവാസി ഗോത്ര സമൂഹത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ആ ഊരിൽ നിന്ന് ആദ്യമായിട്ടാണ് ആ ജില്ലക്ക് പുറത്തേക്ക് ഒരു ക്യാമ്പസിൽ വന്ന് ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത്. അത് BSc കെമിസ്ട്രി എടുത്തിട്ട് ആ ക്യാമ്പസിലെ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു അഭിമന്യു. SFA പ്രവർത്തകനായിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, അവിടുത്തെ NSS സെക്രട്ടറി ആയിരുന്നു, ഹോസ്റ്റലിൻ്റെ സെക്രട്ടറി ആയിരുന്നു. കോളേജിനകത്തെ ഡിസിപ്ലിൻ വിഷയങ്ങൾ വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം അധ്യാപകർ ഏൽപ്പിച്ചുകൊണ്ടിരുന്നത് അഭിമന്യുവിനെയാണ്. അദ്ദേഹം SFI പ്രവർത്തകനായി. എന്താ ഇവിടെ പറഞ്ഞു? നേരത്തെ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ഒരു നേതാവ് ഇവിടെ ഒരു കഥ കൃത്യമായി പറയുന്നുണ്ടായി. കഥ പറയുമ്പോഴെങ്കിലും അത് കൃത്യമായി വരികളിലൂടെ നിങ്ങൾ കടന്നു പോകണ്ടേ? ആളുകളെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പോലും അതിലും കൃത്യമായി നിങ്ങൾക്ക് പറയാൻ സാധിക്കണ്ടേ? എന്ത് നല്ല രീതിയിലാണ് ഇവർ തിരക്കഥ മെനഞ്ഞു വെച്ചത്? ഇവിടെ ക്യാമ്പസ് ഫ്രണ്ടിനെതിരായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനം SFI നടത്തിയിട്ടുണ്ടോ? ക്യാമ്പസ് ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംഘർഷം മഹാരാജാസ് കോളേജിനകത്ത് ഉണ്ടായിട്ടുണ്ടോ? ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രി 8 മണിക്ക് ശേഷമാണ് SFI ബുക്ക് ചെയ്യുക. നമുക്കെല്ലാവർക്കും അറിയാം, രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം, മറ്റ് സംഘടനകളെല്ലാം ചുമരുകൾ നേരത്തെ ബുക്ക് ചെയ്യാറുണ്ട്. ചുമരുകൾ നേരത്തെ ബുക്ക് ചെയ്യും, അത് ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്നു. അങ്ങനെ ബുക്ക് ചെയ്ത് വെച്ചൊരു സ്ഥലത്തേക്ക് ഏതാനും വരും. അതായത് ക്യാമ്പസിന് വെളിയിലുള്ള ആൾക്കാർ, ഇവിടെ കാരശ്ശേരി മാഷ് ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ 37 വയസ്സുകളുള്ള ആൾക്കാർ, എവിടുന്ന അവരുടെ SDP പ്രവർത്തകരാണ്. ഒരു തർക്കവും ഇവരെന്ത് പറഞ്ഞു വെച്ചാലും ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ ആ ബന്ധം ഇല്ലാതാവുമോ? ഇവിടെ മാഷ് തന്നെ സൂചിപ്പിച്ച് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളൊന്നും എടുത്തു നോക്കി രക്ഷിതെ, എത്രയാണ് നിങ്ങൾ തന്നെ SDP പ്രവർത്തകന് വേണ്ടി നടത്തിയ ഇടപെടലുകളും നിങ്ങളുടെ പോസ്റ്ററുകളും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. തെളിവുകൾ സംഘം പുറത്തു വരുന്നുണ്ട്. നിങ്ങൾ ചാനലിൽ വന്നിരുന്ന് ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ബന്ധമില്ലാതാകുമോ? നിങ്ങൾ ക്യാമ്പസിനകത്തെ കാണുന്നു വന്നു, SFI ബുക്ക് ചെയ്ത ചുമരിൽ നിങ്ങൾ നിങ്ങളുടെ ചുമരെഴുത്ത് നടത്തി. ആരാ? ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ? ഇല്ല, പുറത്തുനിന്നുള്ള ഗുണ്ടകൾ, മതതീവ്രവാദികൾ. ഒരു തർക്കവുമില്ല, അവർ ക്യാമ്പസിനകത്ത് കടന്നു വന്നു. സ്വാഭാവികമായിട്ടും SFI പ്രവർത്തകർ പറഞ്ഞത് എന്താ? നാളെ 1-ാം വർഷ വിദ്യാർത്ഥികൾ വരികയാണ്, ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ച സ്ഥലമാണ്, നിങ്ങൾ ഇവിടെ എഴുതരുത്. നിങ്ങൾ പറഞ്ഞുവല്ല സംഘർഷമുണ്ടായി. ഇവിടെ ചോദിച്ചു, സംഘർഷമുണ്ടായാൽ എങ്ങനെയാ സാഹചര്യം? സംഘർഷമുണ്ടായാൽ പരസ്പരം പരിക്ക് പറ്റില്ലേ? ആർക്കാ പരിക്ക് പറ്റിയത്? നിങ്ങളുടെ ഏത് തീവ്രവാദിക്കാ പരിക്ക് പറ്റിയത്? ഒരു തീവ്രവാദിക്ക് പരിക്ക് പറ്റിയിട്ടില്ല. അവിടുന്ന് അവർ മടങ്ങിപ്പോകുന്നു. രാത്രി വീണ്ടും 12 മണിക്ക് സംഘടിച്ച് തിരിച്ചു വരുന്നു. ഈ സംഭവമൊന്നും അറിയാത്ത ഒരാൾ കൂടിയാണ് അഭിമന്യു. കാരണം അഭിമന്യു അന്ന് മൂന്നാറിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ DYFI മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്ത് അഭിമന്യുവിൻ്റെ പിതാവ് ഇന്നലെ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അദ്ദേഹമാണ് അഭിമന്യുവിന് ഒരു പച്ചക്കറി കൊണ്ടുവരുന്ന വണ്ടിയിൽ കയറ്റി ക്യാമ്പസിലേക്ക് വിട്ടത്. നാളെ കോളേജ് തുറക്കുകയാണ്, 1-ാം വർഷ വിദ്യാർത്ഥികൾ വരികയാണ്, അതുകൊണ്ട് അയച്ചത്. രാത്രി 10 മണിക്കാണ് അഭിമന്യു ക്യാമ്പസിലെത്തുന്നത്. ആ വിദ്യാർത്ഥി എന്താ നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റ്? എന്താ ഇവിടുത്തെ ക്യാമ്പസ് ഫ്രണ്ടുകാരനോട് SDP ചെയ്തിട്ടുള്ള തെറ്റ്? ഇവിടെ ഗൂഢമായ നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് മതതീവ്രവാദത്തെ കേരളത്തിലെ ക്യാമ്പസിനകത്ത് കൊണ്ടുവരാൻ. നിങ്ങൾക്ക് എന്താ SFI പ്രശ്നം? മതതീവ്രവാദികളെ ക്യാമ്പസിൽ കയറ്റില്ല, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്യാമ്പസിൻ്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ഒരു ശക്തികളെ അനുവദിക്കില്ല. നിങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നുണ്ടായി. ശ്രീ രാഷ്ട്രീയ, നിങ്ങൾക്ക് എന്ത് ജനാധിപത്യ ബൂതമാണുള്ളത്? നിങ്ങൾ എന്ത് ജനാധിപത്യ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്? പുറത്തു നിന്ന് മതതീവ്രവാദികളെയും ഗുണ്ടകളെയും കൊണ്ടുവന്ന് ക്യാമ്പസിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ. ഇവിടെ മാത്രമല്ല, ആലപ്പുഴയിൽ ഇന്നലെ ഉണ്ടായ സംഭവം എന്താ? അഭിമന്യുടെ മരണത്തെ തുടർന്ന്, കൊലപാതകത്തെ തുടർന്ന് പ്രതിഷേധിച്ച അവിടുത്തെ SFI ഏരിയ സെക്രട്ടറിയെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? ആരാ ശ്രമിച്ചത്? SDAP. വിജയ്, ഞാൻ നടപടുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ മുഹമ്മദ് റാഷിദിലേക്ക് കൂടുതൽ ചോദ്യങ്ങൾക്ക് വരുന്നത് തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് റാഷിദ്, 1-2 വർഷമായി അവിടെ പ്രവർത്തിക്കുന്ന ക്യാമ്പസ് ഫ്രണ്ടുമായി SFI രാഷ്ട്രീയ സംഘർഷം ഉണ്ടായിട്ടില്ല, ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയിട്ടില്ല. 2, കഴിഞ്ഞ ദിവസത്തേതൊരു സംഘർഷമായിരുന്നുവെങ്കിൽ ഒരൊറ്റ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകനെങ്കിലും അതിൽ പരിക്കു പറ്റിയെന്നോ പരാതി പറയുകയോ ചികിത്സ തേടുകയോ ചെയ്തിട്ടുണ്ടോ? അതിന് 2 മറുപടി. ആദ്യമായി എനിക്ക് ന്യൂസിൽ അവതരവാധാരനോട് പറയാനുള്ളത്, എനിക്ക് 3 പേരും ക്യാമ്പസ് ഫ്രണ്ടിനെതിരെ പറയുമ്പോൾ അവർ പറയുന്ന വാദങ്ങൾക്ക് തിരിച്ച് മറുപടി പറയാനുള്ള സമയം കൂടി അനുവദിച്ച് തരണം. ഞാൻ ഇപ്പോൾ തുടങ്ങുന്നത് സൈമൺ ബ്രിട്ടോസ് പറഞ്ഞു വെച്ചതിൽ നിന്നല്ല ഞാൻ തുടങ്ങുന്നത്, മറിച്ച് സൈമൺ ബ്രിട്ടോസ് പറഞ്ഞത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ പിടിച്ചവരല്ല യഥാർത്ഥ പ്രതികൾ.
ആ യഥാർത്ഥ പ്രതികളെ പിടിക്കണമെന്നാണ് ക്യാമ്പസ് ഫ്രണ്ടും ആവശ്യപ്പെടുന്നത്. ക്യാമ്പസ് ഫ്രണ്ട് ആദ്യം തന്നെ ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിൽ സ്വതന്ത്രമായ ഒരു അന്വേഷണം കൊണ്ടുവരണമെന്നാണ്. പിന്നെ എസ് എഫ് വിജിന്റെ സംസാരം കേട്ടതൊന്നും, വിജിൻ സുഹൃത്തിന്റെ സംസാരം കേട്ടതൊന്നും, എന്താണ് ഇത്രത്തോളം സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടുന്ന വേറെ വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിൽ ഇല്ലെന്ന് തോന്നിപ്പോകും. ആരെയാണ് വിജിൻ കണ്ണട ചിരട്ടാക്കാൻ ശ്രമിച്ചത്? നിങ്ങൾ കണ്ണട ചിരട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണ് സുഹൃത്ത് ഇരുട്ടാവുന്നത്. തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ചരിത്രമുള്ളത് എസ് എഫ് ഐയുടെ പേരിലാണ്. എന്തിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് മാത്രം ഒന്ന് ചർച്ചയ്ക്കെടുത്താൽ നൂറുകണക്കിന് അക്രമ രാഷ്ട്രീയത്തിന്റെ കഥ എസ് എഫ് ഐയുടെ പേരിൽ മാത്രം പറയാൻ പറ്റും. എസ് എഫ് ഐയുടെ അക്രമ യൂണിറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതിന് പേരിൽ പഠനം ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന എത്രത്തോളം വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട്. ഇവങ്ങ് മഹാരാജാസ് കോളേജ് വന്നാൽ മഹാരാജാസ് കോളേജിൽ മാത്രം ആക്രമിച്ചിട്ടുള്ള ആരാണ്? എന്നിട്ട് പറയാണ് ക്യാമ്പസ് ഫ്രണ്ട് ഞങ്ങളെവിടെയാണ് ആക്രമിച്ചിട്ടുള്ളതെന്ന്. കഴിഞ്ഞ ഈ ആഴ്ച മാത്രം നിങ്ങൾ എസ് എഫ് 15 സ്ഥലങ്ങളിലാണ് എസ് എഫ് ഐക്കാർ ക്യാമ്പസ് ഫ്രണ്ട് ഭാഗത്ത് ആക്രമിച്ചത്. ഈ ആഴ്ച മാത്രം 15 സ്ഥലങ്ങളിലാണ് നിങ്ങൾ എസ് എഫ് ഐക്കാർ ക്യാമ്പസ് ഫ്രണ്ട്കാരെ ആക്രമിച്ചത്. മുഹമ്മദ് റാഷിദ് തിങ്കളാഴ്ച മഹാരാജാസ് കോളേജിൽ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനത്തിന് എസ് എഫ് ഐ തടസ്സം നിന്നത് കാരണം നിങ്ങളുടെ ഏത് പ്രവർത്തനമാണ് എന്നാണ് മുടങ്ങിയത്? അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ പ്രവർത്തനത്തിന് ഞങ്ങളുടെ കുട്ടികൾ അവിടെ വെച്ച ഫ്ലെക്സ് ബോർഡുകളും ചോരണങ്ങളും വെക്കാൻ വരുമ്പോൾ അവർക്കത് തടസ്സം നിന്നിച്ചുകൊണ്ടാണല്ലോ എസ് എഫ് ഐ ഇവിടെ സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. പല പ്രാവശ്യം ഈ പറയുന്ന മുഹമ്മദ് എന്ന് നിങ്ങൾ എടുത്തെടുത്ത് പറയുന്ന ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകനെ പല പ്രാവശ്യമാണ് എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയത്, അടിക്കാൻ പിടിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കില്ല എന്നാണ്. പിന്നെ സൈമൺ ബ്രിട്ടോസ് പറഞ്ഞു കേട്ടു, പോലീസ് കേസോ പരാതിയോ അദ്ദേഹം ചികിത്സ തേടുകയോ ചെയ്തത് പോലെ താങ്കൾക്ക് തെളിവ് സഹിതം പറയാൻ സംഭവങ്ങളുണ്ടോ? എത്ര തവണ ഞങ്ങള് കേസ് കൊടുത്തതാണ്. ഒരു തവണ ഒരു പ്രാവശ്യം ഞങ്ങൾ അവിടുത്തെ സ്റ്റേഷനിൽ കേസ് കൊടുത്തതാണ് എസ് എഫ് ഐക്ക്. പിന്നെ സൈമൺ ബ്രിട്ടോ പറയുന്ന കേട്ടു ഫ്രട്ടേണിറ്റി അവിടെ ആരും ചെയ്തിട്ടില്ലെന്ന്. എത്ര പ്രാവശ്യമാണ് സുഹൃത്തെ എസ് ഐ യുടെയോ ഫ്രട്ടേറ്റ് നേതാക്കന്മാരെ വിളിച്ചാൽ അവർ പറയും എത്ര പ്രാവശ്യമാണ് നിങ്ങൾ അവരെ ആക്രമിച്ചത്? കോഴിക്കോട് മടപ്പള്ളി കോളേജില് ഈ ഇന്നും ഇന്നലെ തന്നെ ഫ്രട്ടേണിറ്റി നിങ്ങൾ എത്ര പ്രാവശ്യം ആക്രമിച്ചു എന്ന് മുഹമ്മദ് റാഷിദ്. ചിതറിപ്പോകുന്നതിന് മുമ്പ് എന്റെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, പ്രവർത്തനത്തിന് തടസ്സം നിന്നിട്ടുണ്ടോ? അതിന് താങ്കൾ ഒരു മറുപടി പറഞ്ഞു. രണ്ട്, ഈ സംഘർഷമാണെങ്കിൽ അന്ന് പരിക്കു പറ്റിയ ഏതെങ്കിലും ഒരു ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകന്റെ പേര് പറയാമോ? ഏത് ആശുപത്രിയിൽ ചികിത്സ തേടി? എവിടെയെങ്കിലും ഒരു പരാതി നൽകിയിട്ടുണ്ടോ? അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയിലേക്ക് തന്നെയാണ് വരുന്നത്. ആദ്യം അതിനു മുമ്പ് അവർ ചോദ്യങ്ങൾ ഉന്നയിച്ചു, അതുകൊണ്ടാണ് അവർക്ക് ഞാൻ മറുപടി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഞായറാഴ്ച ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവേശനോത്സവങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ വിലയിരുത്തലിന് വേണ്ടി പോയ തിരുവനന്തപുരം ജില്ലയിലെ സെക്രട്ടറി അംജദിനെ ക്രൂരമായി എ ജെ കോളേജിന്റെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് എസ് എഫ് ഐയുടെ പോത്തൻ ആക്രമിച്ചു. അവിടെ ഞങ്ങളുടെ ക്യാമ്പസ് ഫ്രണ്ട് പോത്തൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹത്തെ ആക്രമിക്കരുത്, അദ്ദേഹം നിങ്ങളുടെ വഴക്കുണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ വന്നതല്ലല്ലോ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ ക്രൂരമായിട്ടാണ് ഇവർ ആക്രമിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളം എം എസ് എം കോളേജിൽ തിങ്കളാഴ്ച പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാർ സ്ഥാപിച്ച കൊടി തോരണങ്ങൾ രാത്രി ഇരുട്ടിന്റെ മറവിൽ കത്തിച്ചു കളഞ്ഞ് നശിപ്പിച്ച മുഹമ്മദ് റാഷിദ്. ഒരു നിമിഷം, ഞാൻ ഇനി ഇടപെടുകയാണ്. കേരളത്തിലുടനീളം ക്യാമ്പസ് ഫ്രണ്ടും എസ് എഫ് ഐയും ഓരോ ക്യാമ്പസുകളിൽ നടക്കുന്ന സംഭവങ്ങളുടെ കണക്കെടുപ്പിലേക്ക് ഇത് പോകാൻ കഴിയില്ല. കാരണം ഇവിടെ അഭിമന്യു എന്ന ഒരു 20 ജീവൻ വെടിഞ്ഞ അതിക്രൂരമായ ഒരു കൊലപാതകത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ കണക്കുകൾ നിരത്തി അതിനു മറുവാദം നിരത്തിയിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ താങ്കൾ ഒരുപാട് കണക്ക് പറഞ്ഞതുകൊണ്ടാണ് കരുനാഗപ്പള്ളിയിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിഫോം പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മെയ് 30 ആ സ്കൂൾ കയറി നിങ്ങൾ അടിച്ചു തകർത്ത കേസിൽ നിങ്ങളുടെ 9 പ്രതികളാണല്ലോ, കുറ്റപത്രം കാത്തു കിടക്കുകയാണ്. അങ്ങനെ കണക്കെടുക്കാൻ പോയാൽ നമുക്ക് കേരളത്തിൽ പല കാര്യങ്ങളും പറയേണ്ടി വരും, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സംഘർഷമെന്ന് നിങ്ങൾ വിളിക്കുന്ന കത്തിക്കുത്ത് നടത്തി ഒരാളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആരാണ് ഈ കത്തിയുമായി വന്നത്? അഭിമന്യുവിനെ കൊലപ്പെടുത്തത് എസ് എഫ് ഐയുടെയും സി പി എമ്മിന്റെയും ഗുണ്ടകളാണോ? ക്യാമ്പസ് ഉത്തരവാദിത്തമില്ലെങ്കിൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ കൂട്ടത്തിലില്ലെങ്കിൽ ആരാണ് ഈ കൊലപാതകം നടത്തിയത്? മഹാരാജാസ് കോളേജിൽ ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചത് ക്യാമ്പസ് ഫ്രണ്ടാണോ? നിങ്ങൾ പറയണം. ഇവിടുത്തെ ഞാൻ പറയുന്നത് ഞമ്മളാരും നടത്തുന്ന കവലപ്രസംഗമല്ലല്ലോ. 2017 നിയമസഭാ റിപ്പോർട്ടുകൾ നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ആ നിയമസഭ 2017 May 5 നിയമസഭയിൽ പി ടി തോമസ് ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊന്നും ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരു 20 രാത്രിയുള്ള മറവിൽ കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയതിലെ ഉത്തരവാദിത്തമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ ആൾക്കൂട്ടത്തിൽ നാരാണ് കത്തിയെടുത്ത് ആ 20 നെഞ്ചത്ത് കുത്തിയത്? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ.
ഒരു ക്യാമ്പസ് ഫ്രണ്ട് മുഖത്തിനെ നെഞ്ചത്ത് കുത്താൻ വേണ്ടി പറഞ്ഞയക്കുന്ന പ്രസ്ഥാനമല്ല. ആരാണ് കുത്തിയത്? അങ്ങനെയാണെങ്കിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്ക് ഒരു സാധാരണ യുക്തി എങ്ങനെ വേണമല്ലോ? എങ്ങനെയാണ് അഭിമന്യു കൊല്ലപ്പെട്ടത്? ആരാണ് ഈ കൊലയ്ക്ക് പിന്നിൽ? ആരാണ് ആ കത്തിയെടുത്ത് കുത്തിയിട്ടുണ്ടാവുക? പോലീസ് അന്വേഷിക്കട്ടെ, പോലീസിന്റെ അന്വേഷണം വരട്ടെ. അന്വേഷണം വന്നിട്ട് നിങ്ങളുടെ പ്രവർത്തകർ ദൃക്സാക്ഷികളല്ലേ മുഹമ്മദ് റാഷിദ്? നിങ്ങളുടെ പ്രവർത്തകർ ദൃക്സാക്ഷികളല്ലേ? നിങ്ങളുടെ പ്രവർത്തകർ ചിതറിയോടിയതിൽ നിന്ന് തിരിച്ച് സംഘടിച്ചെത്തിയവരല്ലേ ഈ കത്തികൊണ്ട് കുത്തിയ വ്യക്തിയും ഉള്ളത്? അക്രക്കുമ്പോൾ അവിടെ നിന്ന് ഓടിക്കുമ്പോഴുമ്പള് ആരാണ് കത്തികൊണ്ട് കുത്തിയ ടീമെന്ന് കണ്ടെത്തട്ടെ. ഞങ്ങൾ മഹാരാജ് ആയുധം ശേഖരിച്ച് വെച്ചിട്ട് ആക്രമിക്കാൻ പോയ സംഘടന ആയുധം ശേഖരിച്ച് വെക്കണ്ടല്ലോ, ഒളിപ്പിച്ച് വെക്കാമല്ലോ. മാത്രവുമല്ല, പൈപ്പും കമ്പിവടിയും കമ്പിപ്പാരയും പോലെയുള്ള ശ്രീ ബ്രിട്ടോ സൂചിപ്പിച്ചതുപോലെ കാലഹരണപ്പെട്ട ആയുധങ്ങളൊക്കെ മാറ്റി മൂർച്ചയേറിയ കഠാരയ്ക്ക് ഒറ്റക്കുത്തിന് കറക്കി ഇറക്കാവുന്ന വിധത്തിലേക്ക് പരിശീലനം സിദ്ധിച്ചാൽ മതിയല്ലോ, കുറെ കൂടി എളുപ്പമല്ലേ? അല്ല, പരിശീലനം സിദ്ധിച്ചതിന്റെ കണക്കൊക്കെ നമുക്കറിയാമല്ലോ. ഭീകരമായ കൊലപാതകങ്ങൾ കേരളത്തിൽ നടത്തിയിട്ട് ആരാണ് ഏത് അപലപിക്കേണ്ടത് തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. അതൊക്കെ നടന്നപ്പോൾ മുഖം പിച്ചു ചിന്തുന്ന തരത്തിൽ അപലപിച്ചിട്ടുണ്ട് പൊതുസമൂഹങ്ങളും മാധ്യമങ്ങളും, ഒരു തർക്കവുമില്ല. അത് മുഴുവൻ അപലപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏകപക്ഷീയമായ വിധി എന്ന് കരുതണ്ട. ഇത് 20 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയുടെ നെഞ്ചിലേക്ക് കഠാര കുത്തി ഇറക്കി തിരിച്ചിറക്കിയത് പരിശീലനം സിദ്ധിച്ച ഒരു പ്രൊഫഷണൽ കൊലപാതകം തന്നെ ആയിരിക്കും, ഒരു സംശയമില്ല. ഇതുവരെയുള്ള സൂചനകൾ പ്രകാരം ശ്രീ സൈമൺ ബ്രിട്ടോ ഈ ക്യാമ്പസിൽ നടന്ന സംഘർഷത്തിൽ പുറത്തു നിന്നുള്ള വ്യക്തികൾ ഉണ്ട് എന്നുള്ളതിന് മറുപടിയാണ് താങ്കൾ പറഞ്ഞു തുടങ്ങിയത്. പൂർത്തീകരിക്കുക. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത്, ആ കോളേജ് യൂണിയൻ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തത് ഞാനായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന അഭിമന്യു എന്ന് പറയുന്ന വിദ്യാർത്ഥി ഹോസ്റ്റൽ തുറന്ന് പഴയതുപോലെ നല്ല രീതിയിൽ ഹോസ്റ്റലിൽ പ്രവർത്തിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ദരിദ്ര വിദ്യാർത്ഥിയായിരുന്നു അഭിമന്യു. ഇന്ന് ആ ഹോസ്റ്റലിന്റെ അവസ്ഥ, ആ അഭിമന്യു അവിടെ സമരം നടത്തി. ആ സമരത്തിൽ ക്യാമ്പസ് ഫ്രണ്ട് അവരോട് എന്ത് സ്നേഹം കാണിച്ചു? രണ്ട്, ചാള അട്ടിവെച്ച പോലെയാണ് ഇപ്പോഴും ഹോസ്റ്റലിൽ കുട്ടികൾ കിടക്കുന്നത്. ആ SC/ST വിദ്യാർത്ഥികൾക്ക് സൗജന്യമാണ് ഭക്ഷണം. അവിടെ വെറും 3 നേരം ആർക്കും വേണ്ടാത്തെന്ന് പറയുന്ന മോശം കഞ്ഞിയാണ് കൊടുക്കുന്നത്. ഇന്ന് വരെ ഹോസ്റ്റൽ തുറന്നിട്ടില്ല. ആ അത്രയും ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അഭിമന്യുവിനെ നിങ്ങൾ എന്തെങ്കിലും അഭിമന്യുവിനോട് ഒരു പുഞ്ചിരി സമ്മാനിച്ചിട്ടുണ്ടോ? രണ്ട്, ഞാൻ പറയാം, റസ്വാൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾക്കറിയാം, ആ കോളേജില് ഈ റസ്വാൻ പല കുട്ടികളുടെ അടുത്ത് നിന്നിട്ട് മത തീവ്രവാദം പ്രചരിപ്പിച്ചതായിട്ട് കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ഭയമാണ് അവർക്ക്. നിങ്ങൾക്ക് കുട്ടികൾക്ക് ഭയമാണ്. ആ ഭയം നിങ്ങൾ ചെയ്യുന്നത് ക്യാമ്പസിലെ കുട്ടികളെ ഭയപ്പെടുത്തുകയും മറ്റു കുട്ടികളെ സാമ്പത്തികമായി കൊടുത്ത് വശീകരിച്ച് ഒരു ഭീകരവാദ ക്യാമ്പസാക്കി മാറ്റി നിങ്ങൾക്ക് ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് മഹാരാജസിനെ മാറ്റണം. കേരളത്തിലൊരു ഹോട്ട്സ്പോട്ടായി തെരഞ്ഞെടുത്ത് ഒരു പരീക്ഷണശാലയാക്കി അതിന്റെ ഇരയായതാണ് ഈ പാവം ഒരു സയന്റിസ്റ്റ് ആകാൻ ആഗ്രഹിച്ച, ദാരിദ്ര്യം കയ്യിലെടുത്തുകൊണ്ട് പഠിച്ച ആ പാവപ്പെട്ട, ഈ എല്ലാവരും സ്നേഹിച്ച് ഈ നാടൻ പാട്ടുകൾ പാടി സ്നേഹിച്ചു കിടന്ന ആ കുട്ടിയെ കൊന്നത് നിങ്ങളാണ്. ഇത് നിങ്ങൾക്ക് മാത്രമേ ഒഴിഞ്ഞു മാറാൻ കഴിയുള്ളൂ. ഇനി മറ്റൊന്ന്, നിങ്ങളുടെ തുടക്കമാണ്. നിങ്ങൾ മത തീവ്രവാദികളാണ്. നിങ്ങൾക്ക് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ നോക്കാണ്ട് നിങ്ങൾ ആരെയും നിങ്ങൾ റിക്രൂട്ട് ചെയ്യും. നിങ്ങൾ മലപ്പുറത്തല്ല നിങ്ങൾ കേന്ദ്രീകരിക്കുന്നത്, നിങ്ങൾ എറണാകുളത്താണ്. നിങ്ങൾ ഇസ്ലാമിന്റെ അകത്തല്ല, ഇസ്ലാമിന് പുറത്ത് നിൽക്കുന്നവരെ റിക്രൂട്ട് ചെയ്ത് ISA പോലുള്ള ഭീകരവാദി പ്രസ്ഥാനത്തെ റിക്രൂട്ട് ചെയ്തതാണ്. ഇന്ത്യൻ ബോർഡറിൽ ഇന്ത്യക്കെതിരായിട്ട് പോരാടാൻ ഭീകരവാദികളെ സൃഷ്ടിക്കുന്ന പ്രസ്ഥാനമാണ് നിങ്ങൾ. അത് ഞാൻ പറയുന്നത് നാളെ സത്യമായിട്ട് മാറും. ഇന്ന് മഹാരാജസ് രാഷ്ട്രീയം, മറ്റൊരു ലക്ഷ്യമുണ്ട്. രാഷ്ട്രീയം ഇവിടെ പാടില്ല, രാഷ്ട്രീയം നിരോധിക്കണം. അടുത്ത ആഴ്ച എല്ലാ കലാലയങ്ങളും ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ ഗവൺമെന്റ് ഉത്തരവിടുമ്പോൾ നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും കോടതിയിൽ പോയിപ്പിച്ച് ആ ജനാധിപത്യ പ്രക്രിയയെ തടസ്സപ്പെടുത്തി നിങ്ങൾക്ക് രഹസ്യമായി പ്രവർത്തിച്ച് നിങ്ങളൊരു തീർത്തൊരു ഗൂഢസംഘമാണ്. നിങ്ങൾ ഈ പറയുന്ന വാക്കുകളല്ല, നിങ്ങൾ മത തീവ്രവാദികളാണ്. അത് ഞാനല്ല പറയുന്നത്, നിങ്ങളുടെ സഹപാഠികളാണ് പറയുന്നത്. ശ്രീ എം എൻ കാരശ്ശേരി, ഈ SDPIയും ക്യാമ്പസ് ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ പരസ്പരം ഒളിച്ചു കളിക്കും, ഉത്തരവാദിത്വമില്ല എന്ന് പറയും. പക്ഷേ സമീപകാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളും, ഇപ്പോൾ എല്ലാ പ്രതികൾക്കും ശിക്ഷ ലഭിച്ച
അധ്യാപകൻ ജോസഫ് മാഷ്ടറുടെ വലത് കൈപ്പത്തി വെട്ടിയ സംഭവം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ഒരു 26 or 27 കൊലപാതക കേസുകൾ SDP തന്നെ പ്രവർത്തകരും അനുഭാവികളും പ്രതികളായി വന്ന സംഭവങ്ങൾ. ഇതൊക്കെ പറയുമ്പോഴും മറുഭാഗത്ത് കേരളത്തിലെ എല്ലാ മനുഷ്യാവകാശ പ്രശ്നങ്ങളുടെയും പരിസ്ഥിതി പ്രശ്നങ്ങളുടെയും ഭൂസംരക്ഷണത്തിൻ്റെയും ഒക്കെ മുൻനിരയിലും ഈ സംഘടനകളുടെ നേതാക്കളുണ്ടാവും. ഇവിടെ അഭിമന്യു എന്ന് പറയുന്ന 20-കാരൻ്റെ ശ്രീ ബ്രിട്ടോ സൂചിപ്പിച്ചതുപോലെ ആ വിദ്യാർത്ഥിയുടെ പശ്ചാത്തലം, ആ കുട്ടി വരുന്ന പ്രദേശം, ആ കുട്ടിയുടെ മത സാമുദായിക സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ, ഇതൊക്കെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ പുറമേക്ക് വെക്കുന്നതാണോ ഈ രാഷ്ട്രീയം, അതോ അതിൻ്റെ ഉള്ളിലും മറഞ്ഞിരിക്കുന്ന മൗലികമായ ഒരു ഉന്മൂലന സിദ്ധാന്തമുണ്ടോ? ഇത് വളരെ ലളിതമാണ്. എന്താന്ന് വിചാരിച്ചാൽ 1977 രൂപം കൊണ്ട സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള മതരാഷ്ട്രവാദികളായ മതഭീകരവാദികളായ ഒരു സംഘത്തിൻ്റെ രൂപാന്തരമാണിത്. അവരെ നിരോധിച്ചു, അവർ പല പേരിൽ പലയിടത്തും പ്രവർത്തിച്ചു. കേരളത്തിൽ 90s കൃത്യമായിട്ട് പറഞ്ഞാൽ 93 NDF എന്ന് പറഞ്ഞ് അവർ വരുന്നു. പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പേര് മാറുന്നു. പിന്നെ അതിൻ്റെ രാഷ്ട്രീയ രൂപം വരുന്നു SDPI. അപ്പോൾ അവരുടെ അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത്, അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്, അള്ളാഹുവാണ് ഞങ്ങളുടെ നാഥൻ, ഖുർആനാണ് ഞങ്ങളുടെ ഭരണഘടന, മുഹമ്മദ് നബിയാണ് ഞങ്ങളുടെ നേതാവ് എന്നാണ്. 1980 കാലത്ത് കേരളത്തിലുടനീളം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന അങ്ങേയറ്റം പ്രകോപനപരമായ മുദ്രാവാക്യം എഴുതി വച്ചിരുന്ന കൂട്ടരാണ് സിമിക്കാർ. അവരുടെ നേതാക്കന്മാരാണ് പിന്നെ ഇപ്പോൾ പല പേരിൽ വന്ന് SDPI. ഇപ്പോൾ അവരുടെ ജനാധിപത്യ വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ കഥ ഞാൻ പറയാം. ഹാദിയ കേസ്, ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെയാണ് നമ്മളൊക്കെ നിന്നത്. അവർക്കിഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിന്നത്. കേരള ഹൈക്കോടതി ആ വിവാഹം റദ്ദാക്കി. റദ്ദാക്കുമ്പോൾ അതിൻ്റെ മേലെ കോടതിയുണ്ട്, അതിനാണല്ലോ മേൽക്കോടതി വരുന്നത്. അതിന് പകരം ഇവർ ചെയ്തത് മേൽക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി, എറണാകുളത്ത് മുസ്ലിം ഐക്യവേദി എന്ന് പറഞ്ഞ് കോടതിക്കെതിരായിട്ട് മാർച്ച് നടത്തി. അങ്ങനെ എവിടെയും കേട്ടിട്ടുണ്ടോ കോടതിക്കെതിരായിട്ട് മാർച്ച് നടത്തുക? കോടതിയുടെ തീരുമാനം നമുക്ക് സമ്മതമല്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പീൽ എന്നൊരു വകുപ്പുള്ളത്. സുപ്രീം കോടതിയിൽ പോയി അവരെ ജയിച്ചു. പക്ഷെ ഹാദിയ കേസ് കൊണ്ട് ഉണ്ടാക്കാവുന്ന മാക്സിമം വർഗീയ ധ്രുവീകരണം, ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തികളിലൂടെ SDPI നടപ്പാക്കി. ഒരു കോടതിയിലെ നമ്മൾ തോറ്റാൽ അതിൻ്റെ മേൽക്കോടതിയിൽ പോകുന്നത് സാധാരണ ഉള്ളൊരു കാര്യമാണ്. അതിന് അവർ ഇവിടുത്തെ പൗരാവകാശ പ്രവർത്തകർ എന്ന് പറയുന്നവർ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ പരിസ്ഥിതി പ്രവർത്തകർ, ഫെമിനിസ്റ്റുകൾ, ഇവരൊക്കെ ഇടയ്ക്ക് ഇവരുടെ കൂലിക്കാരുണ്ട്. അപ്പോൾ ഇവരെ പരിസ്ഥിതി പ്രവർത്തകരായിട്ടും പൗരാവകാശ പ്രവർത്തകരായിട്ടും ന്യൂനപക്ഷക്കാരായിട്ടും മറ്റ് പലതരത്തിൽ ഇരകളായിട്ട്, അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാക്ക, ഇരകളായിട്ട് അവതരിപ്പിക്കാൻ ഇവിടെ മാധ്യമങ്ങളുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, കഥാകൃത്തുക്കളുണ്ട്, മുൻ നക്സലറ്റുകളുണ്ട്, എല്ലാവരുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, SDPI ഒരു മത തീവ്രവാദ സംഘടനയാണ് എന്ന് ഇപ്പോൾ എല്ലാവരും പറയും. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ LDF UDF അത് മറന്നുപോകും. അത് മറന്നു പോകരുത്. അത് മറന്നാൽ നിങ്ങൾ ഇതിനേക്കാൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഏറ്റവും പ്രസക്തമായ കാര്യം ഇന്നിപ്പോ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ വന്ന കാർട്ടൂൺ, അത് വലിയ തോതിൽ ഇടതുപക്ഷ അനുഭാവികളും CPM അനുഭാവികളും ഒക്കെ വളരെ രൂക്ഷമായി അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെയുള്ള വിമർശനങ്ങളും മറുഭാഗത്തുയരുന്നുണ്ട്. ഇപ്പോൾ പല ഭാഗത്തും കേവലം വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി താൽക്കാലികമായെങ്കിലും ഇത്തരം പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ രൂപങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുകയോ നീക്കുപോക്കുണ്ടാവുകയോ ചെയ്യുന്നിടത്താണ് ഇവർക്ക് വളരാനുള്ള അവസരം ഒരുക്കുന്നത്. 1. 2, സർവാധിപത്യം പല ഭാഗത്തും വച്ചു പുലർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കഴിയാത്തിടത്തും മതത്തെ മേലങ്കിയാക്കി പ്രതിരോധിക്കാനുള്ള അവസരം ഒരുക്കുന്നതും ഒരു തരത്തിൽ പറഞ്ഞ അനാവശ്യമായ സർവാധിപത്യവും ഏകാധിപത്യവുമാണ്. ഇതൊക്കെ തുറന്ന് ചിന്തിക്കാതെ കേവലം ഈ സംഭവങ്ങളോട് മാത്രം പ്രതികരിച്ച് വായടപ്പിച്ചിട്ട് കാര്യമുണ്ടോ ശ്രീ കാരശ്ശേരി? അല്ല, ഒന്നാമത്തെ കാര്യം ഫാസിസത്തെ എതിർക്കാൻ ഫാസിസത്തിൽ വിശ്വസിക്കാത്ത ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കൂട്ടർ വേണം. നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്
അടിയന്തരാവസ്ഥയെ എതിർക്കാൻ വേണ്ടി നിജലിംഗപ്പ കോൺഗ്രസ്, സോഷ്യലിസ്റ്റുകൾ, കോൺഗ്രസ് ഫോർ ഡെമോക്രസി തുടങ്ങിയുള്ള പാർട്ടികൾ വന്നപ്പോൾ ആ കൂട്ടത്തിൽ RSS-നെയും അന്നത്തെ ജനസംഘത്തെയും കൂട്ടുന്ന ഒരു പിഴവ് മഹാനായ നേതാവ് ജയപ്രകാശ് നാരായണന് പറ്റി. നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്, ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത RSS-നെ കൂട്ടി എങ്ങനെയാണ് അടിയന്തരാവസ്ഥയ്ക്കില്ലേ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുക എന്ന് പലരും ചോദിച്ചു. നിർഭാഗ്യവശാൽ JP-ക്ക് അത് മനസ്സിലായില്ല. അവർ അധികാരത്തിൽ വന്നു 77-ൽ മൊറാർജി മന്ത്രിസഭയിൽ വാജ്പേയിയും അദ്വാനിയും മന്ത്രിമാരായി. അങ്ങനെയാണ് BJP-ക്കും RSS-നും മുഖ്യധാരയിൽ മാന്യത കിട്ടുന്നത്. എത്ര എളുപ്പം അവർ ഇന്ത്യ രാജ്യം പിടിച്ചടക്കി നോക്കുക. അപ്പോൾ സർവാധിപത്യത്തിനെതിരായിട്ടോ ഫാസത്തിനെതിരായിട്ടോ പൊരുതുന്ന കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ബാക്കിയുള്ളവരോ ഇവരെയും കൂടി കൂട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പഴയ തെറ്റാവർത്തിക്കുകയാണ്. മതമൗലികവാദം, മതരാഷ്ട്രവാദം, മതഭീകരവാദം തുടങ്ങിയുള്ള ആശയങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആളുകളെ മാറ്റി നിർത്തി മാത്രമേ ഇവിടെ പരിസ്ഥിതി സമരം, സ്ത്രീകളുടെ സമരം തുടങ്ങിയുള്ള കാര്യങ്ങൾ, പൗരാവകാശ സമരങ്ങൾ എല്ലാം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ, ഇവരുടെ കയ്യിൽ പണമുണ്ട്, ഇവരുടെ കയ്യിൽ ആളുണ്ട്, ഇവർക്ക് കള്ളക്കഥകൾ പറയാനറിയാം. അതുകൊണ്ട് മുഖം മൂടിയിട്ടാണ് ഇവർ വരുന്നത് എന്ന് തിരിച്ചറിയാനുള്ളൊരു വിവേകം നമ്മുടെ മാധ്യമങ്ങളും പൗരാവകാശ പ്രവർത്തകരും കാണിക്കണം. നാളെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മുസ്ലിം പീഡനം, ന്യൂനപക്ഷ പീഡനം എന്ന് പറഞ്ഞു വരാൻ അവരിപ്പോഴേ കൂലിക്കാരെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അവർ സാഹിത്യകാരന്മാരും പൗരാവകാശ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരുമാണ്. അവർ കൂലിക്കാരാണ്, നമ്മുടെ ജനാധിപത്യത്തെ ഒറ്റുകൊടുക്കുന്ന ആളുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ വിജിൻ, ഈ പല ഭാഗത്തും ചെയ്യുന്ന വിട്ടുവീഴ്ചകൾക്ക് കനത്ത വില നൽകേണ്ടി വരുമോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, SFI-ക്ക്, CPM-നൊക്കെ? ഇപ്പം ചില രണ്ട് ഉദാഹരണങ്ങൾ നവമാധ്യമങ്ങളിലൊക്കെ സജീവമായി പ്രചരിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. മലപ്പുറത്ത് തന്നെ ജെംസ് എന്ന കോളേജിൽ ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ വിജയിച്ചിട്ടുണ്ട്. അവിടെ UDF-ൻ്റെ വിദ്യാർത്ഥി സംയുക്ത സംഘടനയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പിന്തുണ തേടി SFI ഉണ്ടാക്കിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വിമർശിക്കുന്നു, വലതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ. അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ പരപ്പൂർ പഞ്ചായത്തിൽ ഭരിക്കുന്നത് ഇവരുടെ പിന്തുണയോടെയാണ് എന്ന് വിമർശനമുണ്ട്, പ്രാദേശികമായി നിഷേധിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ കേവലം വോട്ട് ബാങ്കിന് വേണ്ടി പലയിടത്തും പ്രാദേശിക നീക്കുപോക്ക് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യേണ്ട രാഷ്ട്രീയത്തിന് നേർക്ക് ശക്തമായ നടപടിക്ക് കൈയറയ്ക്കുമ്പോൾ ഇത്തരം കനത്ത വില സ്വന്തം പ്രവർത്തകരുടെ രക്തമടക്കം നൽകേണ്ടി വരുന്ന സാഹചര്യമുണ്ടോ? ഇല്ല, ഒരു തരത്തിലും മതതീവ്രവാദത്തോട്, ഇത്തരത്തിലുള്ള മതതീവ്രവാദ സംഘടനകളോട് ആ രീതിയിലുള്ള സമീപനം പാലിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ രീതിയാണ്. SFI-യെ സംബന്ധിച്ചും ഞങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ഇവിടുത്തെ ഇത്തരം സംഘടനകൾ, ക്യാമ്പസ് ഫ്രണ്ട് പോലുള്ള, SDPI പോലുള്ള സംഘടനകൾ, RSS പോലുള്ള, ABVP പോലുള്ള സംഘടനകൾ, അവർ മതതീവ്രവാദ സംഘടനകളാണ്, യാതൊരു തർക്കവുമില്ല. ആ മതതീവ്രവാദികൾക്കെതിരായിട്ടുള്ള പോരാട്ടം തന്നെയാണ് SFI ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവരെല്ലാം SFI ഇപ്പോൾ ഇവിടെ ഇരുന്ന ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതാവ് പറഞ്ഞത് എന്താ, SFI കാർ അക്രമകാരികൾ, എങ്ങനെ അക്രമകാരികളാകുക? തീർച്ചയായും അത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അത്തരത്തിൽ ഒരു തരത്തിലുമുള്ള നീക്കുപോക്ക് ഇത്തരം മതതീവ്രവാദികളുമായി SFI ഉണ്ടാക്കിയിട്ടില്ല, ഒരു ഘട്ടത്തിലും ഉണ്ടാക്കാനും പോകില്ല. ഇത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഇത്തരം നീക്കുപോക്കങ്ങൾ അംഗീകരിക്കില്ല. എവിടെയെങ്കിലും പത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കർശനമായ നടപടികൾ സ്വീകരിച്ചു പോകുന്ന പ്രസ്ഥാനം കൂടിയാണ് SFI. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ നിലപാടല്ല, അത് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് മാത്രമാണ്. SFI-യെ സംബന്ധിച്ച് ക്യാമ്പസ് ഫ്രണ്ടായാലും ABVP ആയാലും SDPI ആയാലും RSS ആയാലും മതതീവ്രവാദ സംഘടനകളാണ്. അല്ല, ക്യാമ്പസ് ഫ്രണ്ടിന്റെ പിതൃത്വം SDPI നിഷേധിച്ചപ്പോൾ ശ്രീ കാരശ്ശേരി പറഞ്ഞതുപോലെ ഒരുപാട് തെളിവുകൾ വരുന്നുണ്ട് പുറത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ, ഈ ക്യാമ്പസ് ഫ്രണ്ട് എന്നുള്ള പ്രസ്താവനത്തോട് ഒളിഞ്ഞും തിരിഞ്ഞും, പോപ്പുലർ ഫ്രണ്ടിനോടും SDPI-യോട് ഒളിഞ്ഞും തിരിഞ്ഞും ചില സൗമനസ്യങ്ങൾ കാണിച്ചു എന്ന് പരസ്യമായി പല കോണിൽ നിന്ന് സമൂഹ മാധ്യമങ്ങളിലേക്ക് വരുന്നതിലെ രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ല, ഞാനിവിടെ ഒരു ചാനൽ ചർച്ചയിലിരുന്ന് ജനങ്ങളോടാണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇവർ ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മതതീവ്രവാദികളാണ്. ആ മതതീവ്രവാദികളോട് എന്ത് യോജിച്ച സമീപനമാണ് SFI-ക്കുള്ളത്?
ഞാനിവിടെ ഒരു ചാനൽ ചർച്ച ചെയ്ത് പൊതുസമൂഹത്തോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നല്ല വ്യക്തിത്വത്തോടെ തന്നെയാണ് പറയുന്നത്, ഇവരുമായി ഒരു മൃദു സമീപനമോ ഒരു തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഞങ്ങൾ തയ്യാറായിട്ടില്ല, ഇനി ഒരു ഘട്ടത്തിൽ തയ്യാറാകില്ല. ഇവർക്കെതിരായിട്ടുള്ള പോരാട്ടം, ഇവർ ക്യാമ്പസിൻ്റെ ശത്രുക്കളാണ്. ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൻ്റെ ശത്രുക്കളാണ്. RSS ABVP ക്യാമ്പസിൻ്റെ ശത്രുക്കളാണ്. അതേ സമീപനം തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ, ഒരു SFI പ്രവർത്തകനെ കൊന്നതിലൂടെ ഇവിടെ എന്തൊക്കെ തിരക്കഥയാണ് ഇവർ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ച തന്നെ മറ്റു പല രീതിയിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇടപെടലാണ് ഇവിടുത്തെ ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് നടത്തിയിട്ടുള്ളത്. ഇവിടെ സംഘർഷം എന്ന് പറയുന്നത് എന്ത് സംഘർഷമാണ്? 100 കണക്കിന് DYFI SFI ഗുണ്ടകൾ എവിടെയുണ്ടായത്? നിങ്ങൾ തെളിവ് പറയട്ടെ. അത്തരം ഒരു ഘട്ടത്തിലും അംഗീകരിക്കാത്ത കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഒറ്റ കുത്തിന് അവിടുന്ന് കണ്ട കുട്ടികൾ പറഞ്ഞത് ഇടിക്കട്ട കൊണ്ട് മുഖത്തിടിക്കുക, മുഖത്തിടിച്ച് വീഴുമ്പോൾ അവിടെ പിന്നെ കൃത്യമായി നെഞ്ചിന് താഴെ കുത്തുക. രണ്ടുപേർക്കും ഏതാണ്ട് സമാനമായ രീതിയിലാണ് കുത്ത് കിട്ടിയത്. രണ്ടുപേർക്കും മുഖത്ത് ഇടി കിട്ടിയിട്ടുണ്ട്. മൂന്നാമതൊരു വിനീഷിനെ കുത്തി, പക്ഷെ കുട്ടികൾ സംഘമായി വന്നപ്പോൾ അദ്ദേഹത്തെ കത്തിക്കൊണ്ട് കുത്താൻ പറ്റിയില്ല, പക്ഷെ ഇടിക്കട്ട കൊണ്ട് അദ്ദേഹത്തിന് മുഖത്ത് കുത്തി, അദ്ദേഹത്തിന് പരിക്ക് പറ്റി, ആശുപത്രി പ്രവേശിക്കുന്ന സാഹചര്യം. സമാനമായ രീതിയിൽ 3 പേരെയും കൊലപ്പെടുത്താൻ കൃത്യമായ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഗുണ്ടാ സംഘമാണ് SDPIയുടെ ക്യാമ്പസ് ഫ്രണ്ടിന്റെ മത തീവ്രവാദികളാണ് ഈ മഹാരാജാശ്രമത്തെ കടന്നു വന്നത്. താങ്കൾ പറഞ്ഞു യഥാർത്ഥ പ്രതികളല്ല ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്ന്. ഈ മഹാരാജാസ് കോളേജിലെ ഈ സംഭവം നടന്നതിന് തൊട്ടടുത്തുള്ള CC ക്യാമറയിലെ ദൃശ്യങ്ങളിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ SDPIയുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള ഒരു CC ക്യാമറയിൽ ഇതിനുശേഷം ആൾക്കാർ സംഘത്തോടെ ആ ഓഫീസിലേക്ക് വന്ന് കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. പക്ഷേ ഈ തെളിവുകളൊന്നും പോലീസ് തൽക്കാലം അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തേക്ക് വിടുന്നില്ല. ഈ പരിക്കേറ്റ കുട്ടികളിൽ ദൃക്സാക്ഷികൾ നിരവധിയുണ്ട്. അപ്പോൾ ഇത് ചെറുതല്ല പ്രശ്നം. ഈ കൊലപാതകം ആസൂത്രിതമാണ്. അത് ഒറ്റക്കുത്തിന് കൊലപ്പെടുത്താൻ വേണ്ടി പരിശീലനം സിദ്ധിച്ച വ്യക്തികളാണ് അത് ചെയ്തത് എങ്കിൽ ഇതിൻ്റെ പിന്നിൽ SDPIയുടെയും ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും ആലോചനയോ ഗൂഢാലോചനയോ ഉണ്ടോ എന്നതിലേക്കാണ് ഇനി അന്വേഷണം എത്തുക. ഇവിടെ ചിരി വരികയാണ്. വിജിനെ ഒരു ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് വളരെ മനോഹരം. എന്ത് മനോഹരമായിട്ടാണ് കാണാൻ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്, ജെംസ് കോളേജിൽ ഈ പറഞ്ഞ ഇവർ പറയുന്നല്ലോ ക്യാമ്പസ് ഫ്രണ്ട് അതാണ് മറ്റേതാണെന്നൊക്കെ. ജെംസ് കോളേജിൽ SFI യൂണിയൻ നടത്തുന്നത് ക്യാമ്പസ് ഫ്രണ്ടിന്റെ പിന്തുണയോടുകൂടിയാണ്. ഞാൻ ഇവിടെ വിജിനെ അറിയില്ലെങ്കിൽ അതിനാവശ്യമായ തെളിവുകൾ, പക്ഷെ ഇവിടെ ചർച്ചയിൽ അത് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല, അങ്ങനെ യൂണിയൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് SFI ഞാൻ തെളിവുണ്ട്. അങ്ങനെ യൂണിറ്റ് ഉണ്ടായിട്ടുണ്ട്, യൂണിയൻ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ യൂണിയൻ ഉണ്ടായിട്ടുണ്ട്, അതിന് തെളിവ് തരാൻ ഞാൻ തയ്യാറാണ്. ഈ ക്യാമ്പസ് തീവ്രവാദികളായ നിങ്ങളോട് ഞങ്ങൾക്ക് എന്ത് പിന്തുണയാ? ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ തീവ്രവാദികളാണ്. നിങ്ങളെ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അല്ല, പിന്നെ SFI യെ കുറിച്ച് കേരളത്തിന്റെ പൊതുബോധത്തിന് അറിയാമല്ലോ. SFI യെ കുറിച്ച് കേരളത്തിന്റെ പൊതുബോധം അറിയാം. ഇവിടെ നല്ല പുണ്യവാളനെ പോലെ ചെമയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എത്ര എത്ര ആൾക്കാരാണ് ആക്രമിച്ചിട്ടുള്ളത്. പോയി ചോദിച്ചാ മതി. അല്ല, വിജിനെ രേഖകൾ ഇല്ലെങ്കിൽ, കണക്കുകൾ ഇല്ലെങ്കിൽ, നിങ്ങള് പിന്നെ CIT നേതാക്കന്മാരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഇന്ന് കണക്ക് വെച്ച് കണക്ക് തീർത്തിട്ട് കാര്യമില്ല. മുഹമ്മദ് റാഷിദ്, അങ്ങനെ ഒരു 20-കാരന്റെ കൊലയ്ക്ക് കണ്ണൂരിലെ കൊലപാതക നടത്തിക്കൊണ്ട് ന്യായീകരണം നടത്തുന്നത് ശരിയല്ല. ഞാൻ തിരിച്ചു പറയണേ വിളക്കേഷ്. ശ്രീ സൈമൺ ബ്രിട്ടോ, ഇപ്പോൾ എവിടെയെങ്കിലും പ്രാദേശിക അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള തർക്കം രണ്ടുപേരും തമ്മിൽ തർക്കിക്കട്ടെ. അത് ഏതായാലും ആ സ്ഥലത്തെങ്കിലുമുള്ള ആൾക്കാർക്കതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടും. പക്ഷേ പൊതുവിൽ ശ്രീ MN കാരശ്ശേരി പറഞ്ഞതുപോലെ
കുറേക്കൂടി ജാഗ്രതയോടെ ഇത്തരം പ്രതിലോമ ശക്തികളുടെ വളർച്ച തിരിച്ചറിയുന്നതിലും തടയുന്നതിലും പുരോഗമന പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് CPM കഴിയുന്നുണ്ടോ? കേവലം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ വിട്ടുവീഴ്ചകളുടെ പേരിൽ, അത് ഏത് മതത്തോടും ആകട്ടെ, ജാതിമത സംഘടനകളോടും സംഘടിത മതപ്രസ്ഥാനങ്ങളോടും സംഘടിത ജാതി കേന്ദ്രീകൃതമായ സ്ഥാപനങ്ങളോടുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നതിൻ്റെ തിക്തഫലം കൂടി ഇനിയും കേരളം താങ്ങേണ്ടി വരുമോ? എനിക്ക് പറയാനുള്ളത്, ഇന്നലകളെ മാറ്റിവെച്ചുകൊണ്ട് ഇന്നലകൾ CPM അവരുമായിട്ട് AMS വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും രണ്ടും വിഷമാണെന്നും, ഇപ്പോൾ വർഗീയത കടന്നുകൊണ്ട് മതതീവ്രവാദം, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറത്ത് വിഷമാണ്. അപ്പോൾ അതുകൊണ്ട് CPMന്റെ വ്യക്തമായ നിലപാട് അത് തന്നെയാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ സംഭവത്തിലേക്ക് പോവാം. അമീറിനെ പോലെ നല്ല തടും തടിയുള്ള SFI പ്രവർത്തകർ ഹോസ്റ്റലിലാണ് ഇരിക്കുന്നത്. സാധാരണ വളരെ ആരോഗ്യം കുറഞ്ഞ കുട്ടികളാണ് ഈ ചുവരെഴുത്തിന്റെ സ്ഥലത്തേക്ക് വരുന്നത്. പണ്ട് ഞങ്ങളുടെ കാലത്തും ചുവരെഴുതാൻ ഇതുപോലുള്ള സാധാരണ കുട്ടികളാണ് പോകുന്നത്. ഇവർ 10-20 SFI വിദ്യാർത്ഥികൾ അവിടെ വന്ന് ചുവരെഴുതും, അവിടെ തർക്കങ്ങളായിട്ട് വരുമ്പോൾ ആദ്യം ഈ പറയുന്ന കൊലയാളി സംഘം ഒന്ന് പുറകോട്ട് വലിഞ്ഞിട്ട് ലേഡീസ് ഹോസ്റ്റലിൽ അവിടെ പോയി നിന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു നമുക്കൊന്ന് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് നിഷ്കളങ്കനായിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ അഭിമന്യു എന്ന് പറയുന്ന വിദ്യാർത്ഥി നേരെ അങ്ങോട്ട് ചെല്ലാനുമാണ്. ആദ്യം ഇടിക്കട്ടുകൊണ്ട് ഇടിക്കുന്നു, പിന്നെ സ്ഥാനത്ത് കുത്തുന്നു, പിന്നെ അടുത്തവനെ കുത്തുന്നു, പിന്നെ അടുത്തവനെ കുത്തു. ഈ പറയുന്ന പെട്ടെന്ന് ഈ ആദ്യത്തെ കുത്തിൽ കുട്ടികളെല്ലാം ചിതറിപ്പോയി. ഇവർക്കാർക്കും പരിക്കില്ല, ആ ചിതറിപ്പോയി. അപ്പൊ വിളിച്ചു പറഞ്ഞു ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾ വന്നപ്പോഴാണ്, പിന്നെ 3 പേരെ ഇവർ ഓടിച്ചിട്ട് വിളിച്ചു. ഇയാളെ തണ്ടും തടിയുള്ള കുട്ടികൾ ഹോസ്റ്റലിലായിരുന്നു, ഇവരുമായിട്ട് സംഘർഷം, ഇവരെ ആക്രമിക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ തണ്ടും തടിയുള്ള കുട്ടികൾ അവിടെ വന്നു നിൽക്കുക. അതാണ് പേര് ഞാൻ പറയാം, അമീർ ആ സ്പോട്ടിൽ വന്നിട്ടില്ല. അമീർ എല്ലാമാണ് പിന്നീടാണ് അവിടെ വരുന്നത്. പിന്നെ SFI അക്രമത്തിന് വന്നു എന്ന് പറയുന്നത് എന്താണ് ഇവരുടെ അടിസ്ഥാനം? ഓക്കെ, പിന്നെ ഇവര് ഒരു വളരെ ഒരു പ്രത്യേക മിലിട്ടറി ബോഡി ലാംഗ്വേജ് ഉള്ള സംഘമായിരുന്നു. ഇനി മറ്റൊന്ന്, ഒറ്റ വാക്കുകൂടി ഞാൻ പറഞ്ഞോട്ടെ, SFI 70 രൂപം കൊണ്ടതിനു ശേഷം 35 പരം വിദ്യാർത്ഥികളെയാണ്, SFI പ്രവർത്തകരെയാണ് കൊന്നിട്ടുള്ളത് പലരുമായിട്ട്. എന്നാൽ ഇതുവരെയും ഒരു വിദ്യാർത്ഥിയെ പോലും SFI കൊന്ന് ഈ പറയുന്ന ക്യാമ്പസ് ഫ്രണ്ടിനെ പോലെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നില്ല. അതിലൊറ്റ എക്സംഷൻ പറയും കിമ്മിനെ കുറിച്ചാണ്. കിം പരിമല കോളേജിലെ SFI പ്രവർത്തകർ നിരന്തരം ആക്രമിച്ച് പതിവ് പോലെ പുഴയിലേക്ക് ചാടിയപ്പോൾ കല്ലേറുണ്ടായി, അങ്ങനെ ആ പുഴയിൽ നിന്നും. ഓക്കെ, ആരെയും കൊലപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ എത്ര പേരെ കൊലപ്പെടുത്തി? 2009 അവസാനിക്കുന്നതിന് മുമ്പ് ഇനി കൊല വരാൻ പോകുന്നു. താങ്കൾ വിളിക്കുന്ന അഭിമന്യുമായി സൈമൺ ബ്രിട്ടോയ്ക്ക് ആത്മബന്ധമുണ്ടായിരുന്നു. താങ്കളുടെ യാത്രാ വിവരണങ്ങളുടെ ഏതാണ്ട് 500 പേജോളം എഴുതുന്നതും അഭിമന്യുമായിരുന്നു. അപ്പോൾ ഈ ലേഖനം പറഞ്ഞുകൊടുത്തും എഴുതിയും ഒന്നിച്ചു ഭക്ഷണം കഴിച്ചും ചിലപ്പോൾ ഒന്നിച്ചുറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഉറ്റ മിത്രം കൂടിയായിരുന്നു അഭിമന്യു. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആ വ്യക്തിത്വത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആ നഷ്ടത്തെ താങ്കൾ എങ്ങനെയാണ് താങ്ങുന്നത്? ഞാൻ കാണുന്നത് എന്റെ മകള് 10 വയസ്സുള്ള നിലാവ്, ആ നിലാവിന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഈ എന്റെ ഈ വരാന്തയിൽ ഓടി നടക്കും. അപ്പുറത്ത് പോയിട്ട് സീനായിട്ട് ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ വർത്തമാനം പറഞ്ഞിട്ട് പറയും ചേച്ചി ഒരു സിനിമ നടിയെ പോലെയാണ്. ഇപ്പൊ എന്താണ് എനിക്ക് കുറവ്? ഇതുപോലെ തന്നെ എനിക്ക് എഴുതാൻ വരാനായിട്ട് പലരും ഉണ്ടായിരുന്നില്ല, അവന് എന്തോ തിരക്കുണ്ട്. എന്നിട്ടും ഈ മുസ്തഫ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സൈമൺ ബ്രിട്ടോ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു 50 രൂപ എടുത്ത് സഖാവിന്റെ അടുത്ത് പോയി എഴുതിയേ പറ്റൂ. സഖാവ് അത്രയ്ക്ക് വൈകാരിക ബന്ധം ഉണ്ടായിരുന്നു, വിഷമമുണ്ട് പറയാൻ. കുത്തിക്കൊന്നവർക്ക് വിഷമമില്ല, അവൻ ഈ സമൂഹത്തിൽ ഒരു വലിയൊരു മനുഷ്യനാവേണ്ടവനാണ്. ഒരു ജീവനെയാണ് കൊന്നത്, നിഷ്കളങ്കനെ, ഒരു ഗ്രാമീണനെ, ഒരു തട്ടിപ്പും വയ്യാതെ അറിയാ. ആ ഹോസ്റ്റലിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഞാനും ഇവരെല്ലാം കൂടിയാണ് തിരുവനന്തപുരത്ത് പോയത്. അന്ന് ഈ പറഞ്ഞ ക്യാമ്പസ് ഫ്രണ്ട്കാര് ഒരു ഫോൺ വിളി എനിക്ക് ഞങ്ങൾ കൊണ്ടു വിളിച്ചു. ആ ഹോസ്റ്റലിനെക്കുറിച്ച് വേദനയും ആ വ്യക്തിയുടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള നന്മയും കൂടി അറിയണമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ ചോദ്യം അവസാനം ചോദിച്ചാണ്. വളരെയധികം നന്ദി ശ്രീ സൈമൺ ബ്രിട്ടോ, MN കാരശ്ശേരി, മുഹമ്മദ് റാഷിദ്, MVJ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. 9@9 പ്രജ്വല.